പെരുന്നാളുകളില്ലാത്ത ജനപഥമുണ്ടോ? ഉത്സവങ്ങളില്ലാത്ത ജനസഞ്ചയങ്ങളുണ്ടോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:10 ഒരു വലിയ പെരുന്നാളിനെ കുറിച്ച് തിരുവെടുത്ത് പറയുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആടുകളെ കാവൽ കാത്ത് രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഇടയന്മാരോട് ദൈവത്തിന് ദൂതൻ പറയുന്ന വലിയ പെരുന്നാളിൻ്റെ സന്ദേശമാണ്. ഏതാണ് ഏറ്റവും വലിയ പെരുന്നാൾ? യഹൂദജനത്തിന് 7 പെരുന്നാളുകളുണ്ട്. എന്നാൽ ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൂടെ ലഭിച്ച ഏറ്റവും വലിയ പെരുന്നാളാണ്, ഉത്സവമാണ് ക്രിസ്തുവിൻ്റെ ജനനം. എന്തെന്നാൽ ഇത് മഹാസന്തോഷമാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്. ഇത് രക്ഷയുടെ വലിയ വിളംബരമാണ്. എന്താണ് പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക, ദൈവസന്നിധിയിൽ അനുതാപമുള്ളവരായി തീരുക, ഒരുമിച്ച് കുടുംബം കുടുംബമായി കൂട്ടായ്മയുടെ അനുഭവത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുക. അതിൽ സന്തോഷത്തിൻ്റെ അന്യോന്യമുള്ള ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന അനുഭവമുണ്ട്. അതിൽ ഭക്ഷണമേശയുടെ വലിയ പങ്കിടലിൻ്റെ അനുഭവമുണ്ട്. അതിൽ ദാസനും ദാസിക്കും പങ്കുണ്ട്. അയൽവക്കക്കാരനും കുടുംബക്കാരനും പങ്കുണ്ട്. ഇതാണ് പെരുന്നാൾ എന്ന് പറയുന്നത്, ഉത്സവം എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ കാലത്ത് യെരുശലേമിലുള്ള പല പെരുന്നാളുകൾക്കും കർത്താവ് പോയിരുന്നതായി തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചെന്ന് പങ്കെടുക്കുവാനുള്ള ഒരു വലിയ പെരുന്നാളാണ് കർത്താവിൻ്റെ തിരുജനനത്തിലൂടെ ലഭ്യമാകുന്ന മഹാരക്ഷ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എന്നാൽ ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണത്? ഇടയന്മാർ ചെന്ന് യേശു എന്ന പൈതലിനെ കണ്ടു. പിന്നീട് നാം അവരെ കാണുന്നുണ്ടോ? അവരെക്കുറിച്ച് എന്തെങ്കിലും ചരിത്രം നമുക്കറിയാമോ? അവരെവിടെ പോയിയെന്നറിയാമോ? സർവജനത്തിനും കൊടുക്കുവാനുള്ള സന്ദേശം ഏറ്റുവാങ്ങിയവരെ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നില്ല. അവൻ്റെ ശിഷ്യവൃന്ദത്തിൽ നാം അവരെ കാണുന്നില്ല. സുവിശേഷത്തിൻ്റെ പോരാളികളുടെ കൂട്ടത്തിൽ നാം അവരെ കാണുന്നില്ല. ആയതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ പരിശോധിക്കുവാനുള്ള ഒരവസരമായി ഈ ക്രിസ്തുമസ് നാളുകൾ തീർന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഓർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്രാധാന്യം ഏതിനാണ്? ക്രിസ്തുവിനെ ഒരിക്കൽ കണ്ടതാണ്, ആരാധനയ്ക്ക് പോയിരുന്നതാണ്. പക്ഷേ ഇന്ന് അതിനാണോ പ്രാധാന്യം? ഏതിനാണ് ആവേശം? ഏതിനാണ് ഉല്ലാസം? ഏതിനാണ് പെരുന്നാൾ? ഇന്ന് പെരുന്നാൾ ക്രിസ്തുവിനാണോ എന്നുള്ളത് ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. നമുക്ക് പലപ്പോഴും സന്തോഷം ക്രിസ്തുവിനല്ല, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മഞ്ഞിലോടുന്ന വണ്ടിയും 2 മാനുകളും അതിലിരിക്കുന്ന ചുവന്ന ഉടുപ്പിട്ട ഒരു തൊപ്പി വെച്ച മനുഷ്യനെയുമാണ് ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം. ഇന്ന് ക്രിസ്തുമസിൻ്റെ ആശംസകൾ അറിയിക്കുമ്പോൾ അതിലെ ചിത്രം ആ രൂപത്തിൻ്റേതാണ്, അതിലെ ചിത്രം ഈ വാഹനത്തിൻ്റേതാണ്, അതിലെ ചിത്രം ഈ മാനുകളുടേതാണ്. ക്രിസ്തുവിനെ കാണാനില്ല, യേശു എന്ന പൈതലിനെ കാണാനില്ല, തിരുക്കുടുംബത്തിൻ്റെ മുദ്രണങ്ങൾ നാം കാണുന്നില്ല, മാഞ്ഞു മാഞ്ഞു പോവുകയാണ്. ക്രിസ്തുവിനെ അങ്ങനെ ഇല്ലായ്മ ചെയ്യേണ്ടതല്ല. ക്രിസ്തുവിനെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം മിസ്രയീമിലേക്ക് ഓടിപ്പോയ യോസേഫിൻ്റെയും മറിയാമിൻ്റെയും അവസ്ഥ പോലെയാണ്. ക്രിസ്തുവിനെയെങ്ങും കാണാൻ കിട്ടുന്നില്ല. ഏത് പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്? എന്ത് ഉത്സവമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് നാം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞ് ചിന്തിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ. നമ്മുടെ ക്രിസ്തുമസിൻ്റെ അടയാളങ്ങൾ എന്താണ്? നമ്മുടെ ക്രിസ്തുമസിൻ്റെ ചിഹ്നങ്ങൾ എന്താണ്? ക്രിസ്തുമസിൻ്റെ ചിഹ്നം മശിഹായാണ്. ക്രിസ്തുമസിൻ്റെ ചിഹ്നം ദൈവം നമ്മോട് കൂടെ എന്നുള്ള വലിയ സന്ദേശമാണ്. ഇത് നാം മറന്നു പോകരുത്. അതിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. ഇല്ല എന്ന് വരികിൽ അത് വലിയ തകർച്ചയിൽ നമ്മെ കൊണ്ടെത്തിക്കും. ജീവനില്ലാത്തവയുടെ രൂപങ്ങളും ചിഹ്നങ്ങളും ഉയർത്തിപ്പിടിക്കലല്ല ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം. മറിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന കർത്താവിനെ ഉയർത്തുന്നതാണ്. ആയതിലൂടെ ഇരക്ഷയുടെ വിളംബരം ഇമ്മാനുവേലായിരിക്കുന്ന ഈ കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കിടുവാൻ ഈ ക്രിസ്തുമസ് കാലം നമുക്ക് കഴിയട്ടെ. നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ള
ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.